നമസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണ്, നമസ്കരിക്കാൻ വല്ലാത്ത മടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ എന്തേ എന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ മടി കാണിക്കുന്നവർ വെള്ളിയാഴ്ചയാണ് ആകെ പള്ളിയിൽ പോകുന്നത്. ആ വെള്ളിയാഴ്ച പോലും കൃത്യമായി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ സമയത്ത് പോകാത്ത ചെറുപ്പക്കാരാ. ഒരുപാട് ചരിത്രമൊന്നും പറയുന്നില്ലടാ, നിനക്ക് പന്നി എന്ന് പറയുന്ന മൃഗത്തിനോട് വല്ലാത്ത വെറുപ്പാടല്ലോ, പട്ടി എന്ന് പറയുന്ന മൃഗത്തിനോട് വല്ലാത്ത വെറുപ്പാടല്ലോ. നിസ്കരിക്കാത്ത ആണിനോടും പെണ്ണിനോടും എനിക്ക് ഈ ചരിത്രമാണ് പറഞ്ഞു തരാറുള്ളത്. ഇതിനേക്കാളും വലിയ ഒരു ചരിത്രമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെയും പന്നിയെയും നിനക്ക് വല്ലാത്ത വെറുപ്പാടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ പന്നി എന്ന് പറയുന്ന മൃഗത്തെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. അവിടെ പടച്ചവൻ ചോദിക്കുന്നു, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? തൊട്ടാലേഴ് വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന മൃഗമാണല്ലോ ആ പട്ടി എന്ന് പറയുന്ന, പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ. അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? ആ സമയത്ത് പന്നി എന്ന് പറയുന്ന മൃഗം പറയുന്നു, അല്ലാ എനിക്കൊരു വിഷമമുണ്ട് റബ്ബേ, എനിക്കൊരു സങ്കടമുണ്ട് റബ്ബേ. എന്താണ് എന്റെ സങ്കടമെന്നറിയുമോ? അല്ലാ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, അവനെന്റെ ശരീരത്തെ തൊടാൻ കഴിയില്ലല്ലോ, അവനെന്റെ മാംസം കഴിക്കാൻ കഴിയില്ലല്ലോ. പന്നിയുടെ വിഷമം എന്തെന്നറിയുമോ? അല്ലാ ഒരു മുസ്ലിമായ ഈമാനുള്ള മനുഷ്യനെന്റെ ശരീരത്തെ തൊട്ടിട്ടില്ലല്ലോ, എന്റെ ഇറച്ചി കഴിക്കാൻ അവന് ഭാഗ്യം കിട്ടിയില്ലല്ലോ. പടച്ചവനെ, എനിക്കതിന് വല്ലാത്ത വിഷമമുണ്ട് റബ്ബേ. എന്നാലും അൽഹംദുലില്ലാ, എന്തിനാണ് അൽഹംദുലില്ല പറഞ്ഞതെന്നറിയുമോ? എന്തിനാണ് അൽഹംദുലില്ല പറഞ്ഞതെന്നറിയുമോ? നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ. പന്നി പറയുന്നത് എന്തെന്നറിയോ? നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ. അത്രയും തരം താഴ്ന്നവനാടോ, അത്രയും തരം താഴ്ന്നവനാട്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പങ്കു വിളിച്ചിട്ടു നിസ്കരിക്കാൻ മടി കാണിക്കുന്ന മുസ്ലിമേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? കാരണമില്ലാതെ ഒരു മനുഷ്യർ ഒരു വഖത്ത് നമസ്കാര കലയാക്കിയാൽ, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരെങ്കിലും നമസ്കാര കലയാക്കിയാൽ പടച്ചവനെ, കാരണം എന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്നവനും നിസ്കാരം നിർബന്ധമാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമല്ലോ, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവനെ കടന്ന് നിസ്കരിക്കണമല്ലോ. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, കടന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് കൈകാലുകൾ അനക്കണമല്ലോ, അതിന് പറ്റാത്തവൻ തന്റെ കണ്ണുകൊണ്ട് അനക്കണമല്ലോ, അതിന് പറ്റാത്തവൻ തന്റെ ഹൃദയം കൊണ്ട് നിസ്കരിക്കണമല്ലോ. മരിക്കാൻ കിടക്കുന്നവന് പോലും അഞ്ചു വഖത്ത് നമസ്കാരം നിർബന്ധമാണല്ലോ. കാരണമില്ലാതെ നിസ്കാരം മടക്കുന്ന മുസ്ലിമേ, അല്ലാഹുവേ അല്ലാഹുവേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നിസ്കാര കലയാക്കിയാൽ അവൻ കാഫിറാകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പടച്ചവനെ അവിടെന്ന് പറയുകയാണ്, നിസ്കരിക്കാത്തവൻ അവസാന കുഫറിലേക്ക് എത്തുമെന്നാണ്. നിസ്കരിക്കാത്തവൻ അവസാന കുഫറിലേക്ക് എത്തുമല്ലോ, അവൻ ഈമാനില്ലാതെ മരിച്ചു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പെങ്ങള്, നിസ്കരിക്കാൻ മടി കാണിക്കല്ലേ, നിസ്കരി
മടികാടിക്കല്ലോ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ അള്ളാഹു നിനക്ക് തന്നിട്ടു, 24 മണിക്കൂറ് തന്നിട്ട് 25 മിനിറ്റ് അള്ളാഹു നിന്നോട് തിരിച്ചു ചോദിക്കുന്നുള്ളൂ, എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല? നന്ദി കെട്ടവളാകരുത്, നന്ദി കെട്ടവരാകരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കണോ? അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കൂ. ഒരു വഖത്ത് പോലും മുടക്കല്ലേ, ഒരു ജമാഅത്ത് പോലും കളയല്ലേ. പള്ളികളെ ചാരത്ത് കിടന്നിട്ട് പോലും നമസ്കരിക്കാര് പള്ളിയിൽ പോകാ പഠിക്കുന്ന അള്ളാഹുവിന്റെ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവർ പള്ളിയിലല്ലാതെ ജമാഅത്തില്ല. ആരാണ് നബിയേ? പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവർ ആരാണ് നബിയേ? റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം എവിടെ കേൾക്കുന്നുണ്ടോ? അവര് മുഴുവനും പള്ളിയുടെ അയൽവാസികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ട് നിസ്കരിക്കാൻ മടി കാണിക്കുന്നവര്, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, നിനക്ക് അള്ളാഹു കഴിവ് തന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും നിനക്ക് പള്ളിയിൽ പോകാൻ മടിയാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂമ റളിയല്ലാഹു തആലാ അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, അവിടെ വന്നിട്ട് പറയുന്നു, നബിയേ എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവരാ നബിയേ, എനിക്ക് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല, ചില സമയത്താടില്ലാത്ത കാരണം ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് ആളെ കിട്ടാതെ വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിച്ചു കൊള്ളട്ടെ നബിയേ? കണ്ണ് കാണാത്ത സ്വഹാബിയാ ചോദിക്കുന്നത്, കണ്ണ് കാണാത്ത സ്വഹാബിയാട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, എനിക്ക് പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, ചില സമയത്ത് ആരെയും കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലൊന്ന് നിസ്കരിച്ചു കൊള്ളട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മു മക്തൂമേ, ഒരു കയറെടുത്തിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ ഒരു ഭാഗം കെട്ട്, മറ്റേ ഭാഗം അല്ലാടെ പള്ളിയിൽ കെട്ട്, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി വിളിച്ചാ കയറിൽ പിടിച്ചിട്ടാണെങ്കിലും നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ എന്ന് കണ്ണു കാണാത്ത സ്വഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകനവിടം പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിനക്ക് കണ്ണ് തന്നു, നിനക്ക് കാല് തന്നു, നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് സർവ്വതം തന്നു, എന്നിട്ട് അല്ലാടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ മടിക്കുന്ന മനുഷ്യ, കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, ഈ കാണിക്കുന്ന നന്ദികേടുണ്ടല്ലോ, അതിന്റെ ശിക്ഷ നിനക്ക് റബ്ബ് തരിവടാ. നിസ്കരിക്കാത്ത മുസ്ലിമേ, മരണസമയത്ത് അറിയാ നിനക്ക് അല്ല തരുന്ന ശിക്ഷ എന്താണെന്ന്, മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാ നീ കാണിച്ച ഈ പാപത്തിനുള്ള ശിക്ഷ എന്താണെന്ന് റബ്ബ് നിനക്ക് മരണസമയത്ത് കാണിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, 5 വഖത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യല്ലോ. കാരണം ആ നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വഫാത്താകുമ്പോ തന്നെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് പിടിച്ചുകൊണ്ട് കിടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ അവസാനമായിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത്, അസ്വലാ, നമസ്കാരത്തെ കുറിച്ച് നിങ്ങളെ മറന്നു പോകരുത്. പ്രവാചകൻ തന്റെ വഫാത്തിന്റെ വേളയിൽ അവിടെ നിന്ന് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് വഫാത്തായത്. ഇസ്ലാമിന്റെ 2-ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുന, 1-ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
മഹാനവരകളവിടന്ന് വഫാതാകുമ്പോ അവസാനമായിട്ട് അവിടന്ന് കൊടുത്ത ഉപദേശം നിസ്കാരത്തെ കുറിച്ചവരെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ആനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുലു എന്ന് പറയുന്ന മജൂസി കയറി വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടന്ന് കത്തിയേറ്റുന്നത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടന്ന് കുത്തുകൊണ്ട് പിടന്ന് താഴെ വീഴുന്നത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനമായി തന്റെ മരണത്തിന്റെ നസീഹത്തിൽ തന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കൊടുത്ത വസീയത്തിൽ പറഞ്ഞത് എന്തെന്നറിയുമോ സഹാബാ നിസ്കാരം ഉപേക്ഷിക്കല്ലേ സഹാബാ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ജന്നത്തിൽ മക്കയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ തന്റെ വീടിനകത്തിരുന്ന് വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് ഷഹീദാകുമ്പോ 82-ാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തോടും തന്റെ സ്വഹാബത്തിനോടും അവസാനമായിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശം നിസ്കാരത്തെ കുറിച്ചാ അതുകൊണ്ട് മറന്നു പോകല്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറബ് വാഴ്ത്തി പറഞ്ഞ പുകഴ്ത്തി പറഞ്ഞ അവര് കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ മുഹബ്ബത്തീങ്ങൾക്കുള്ള മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ അല്ലാഹുവിന്റെ പണ്ടികട മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം വാങ്ക പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് അഞ്ചു പക്കത്തിന് പാങ്ക് പിടിച്ചു കഴിഞ്ഞോ പടച്ചവനെ ആരാണോ കൃത്യമായിട്ട് കൃത്യനിഷ്ഠതയോടുകൂടി അതിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരുണ്ടല്ലോ അവരാണ് സ്വർഗത്തിന്റെ അവകാശികളെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ് അള്ളാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് പരിചയപ്പെടുത്തിയ ആ നാലാമത്തെ മനുഷ്യനാണെന്നറിയോ അള്ളാഹു കൊടുത്തിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ ുന്ന പണമുണ്ടല്ലോ പടച്ചവരെ അവര് രാവും പകലും സദക്ക് കൊടുക്കുന്നവരാ അവര് ദാനധർമ്മം ചെയ്യുന്നവരാ അവര് പള്ളിക്ക് കൊടുക്കുന്നവരാ അവര് മദ്രസയ്ക്ക് കൊടുക്കുന്നവരാ അവര് പാപങ്ങൾക്ക് കൊടുക്കുന്നവരാ അവര് തീമീങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവരാ പടച്ചവനെ പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് സദക്ക കൊടുക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദക്ക ചെയ്യുന്നവരുണ്ടല്ലോ അവരാണ് സ്വർഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പൈസ ചോദിക്കുമ്പോ കൊടുക്കാതെ നമുക്ക് വല്ലാത്ത മടിയാണ് ലക്ഷങ്ങളുള്ളവനും പറയുന്നതില്ല എന്നാ പടച്ചവനെ 11 സെന്റ് സ്ഥലം വേണമല്ലോ എന്തിനു വേണ്ടിയാ കൊട്ടാരം പണിയാലല്ലോ അല്ലാഹുവിന്റെ ഇൽമ് പഠിപ്പിക്കുന്ന മദ്രസ പഠിക്കുന്നതിന് വേണ്ടിയാണ് 1 സെന്റ് വസ്തു വാങ്ങിത്തരാ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ കോടീശ്വരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയാൽ ഇവിടെ നിരന്നിരിപ്പുണ്ടല്ലോ സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ലല്ലോ ചോദിച്ചാ പറയുമില്ല ഉസ്താദേ പ്രയാസമാണ് 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 എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ പറയും ഞാൻ പണ്ട് തന്നില്ലേ എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ നബവിയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു സ്വഹാബ അല്പം സമ്പത്ത് വേണം സഹാബ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൽ നബവിയിൽ ഇരുന്ന് സദഖ ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ് എന്ന്
അങ്ങ് പറഞ്ഞുകൊണ്ടൊരു സ്വഹാബി ചാടി എഴുന്നേൽക്കുകയോ ആരം നിറയുവോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അർഗു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ റസൂലുള്ള ദുആ ചെയ്യുകയോ അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് ദുആ ചെയ്യുകയോ രണ്ടാമതും ചോദിച്ചു ആരാ സഹാബ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത് രണ്ടാമതും ചാടി എഴുന്നേൽക്കുന്നു അനയാ റസൂലുള്ളാ ഞാനുണ്ട് നബിയേ 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയോ എന്നിട്ട് മൂന്നാമതും ചോദിച്ചു സഹാബ ആരാ തരാറുള്ളത് ആരാണ് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നത് അനയാ റസൂലുള്ളാ 100 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ ആദ്യം 100 പറഞ്ഞു പിന്നെ 200 പറഞ്ഞു പിന്നെ 300 പറഞ്ഞു സഹാബത്ത് പറഞ്ഞത് എന്തെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല തന്റെ സമ്പത്ത് മുഴുവനും തീരുന്നത് വരെ കൊടുക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയാ സത്യവിശ്വാസികൾ അങ്ങനെയാ ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ആരാ തരുന്നത് 100 ഒട്ടകങ്ങൾ കട്ടിലും ഞാൻ തരാ നബിയെ ഇനി ആരാ ഉള്ളത് 200 തരാ നബിയെ ഇനി ആരാ ഉള്ളത് 300 തരാ നബിയെ നമ്മൾ ഒരു വട്ടം 10 രൂപ കൊടുത്താ 10 വട്ടം പറയും ഞാൻ അന്ന് തന്നു അന്ന് തന്നു പിന്നെ കൊടുക്കൂല എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ മടിയ നമുക്ക് ഇപ്പൊ ഓരോ കോടീശ്വരന്മാരുടെ വീടിന്റെ മുന്നിൽ പിരിവിന് പോകുമ്പോ നമ്മൾ കുറച്ച് പൈസ കൊണ്ടുപോകണം എന്തിനെന്നറിയോ ഓന്റെ ദാരിദ്ര്യം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ ഓരോ വലിയ വലിയ പണക്കാരന്മാരുടെ വീട്ടിൽ പോകുമ്പോ ചോദിക്കുമ്പോ പടച്ചവനെ പറയണ പരാതി ഇല്ലുസ്താതെ ഇല്ലുസ്താതെ എന്തെങ്കിലും ഒന്ന് അപ്പോഴും പറയില്ല അള്ളാഹുവിനൊക്കെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ആമീൻ പറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുക്കാൻ പറയുമ്പോ വലിയ മടിയ എങ്കിൽ അല്ലാന്റെ സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് ഖുർആൻ പറയുമ്പോ 4-ാമത്തെ വിഭാഗം അല്ല കൊടുത്തത് കൊടുക്കാൻ ഒരു മടിയില്ല എടാ 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ ആദ്യം നീ അറിയേണ്ടത് നിരന്നിരിക്കണ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുണ്ട് സ്വർണ്ണം വിടാത്ത ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ ഇരിക്കണ സർവ്വ പെണ്ണുങ്ങളുടെ ശരീരത്ത് സ്വർണമുണ്ട് ഊരിത്തരാൻ പറഞ്ഞാൽ എത്ര എണ്ണം ഊരും ചിലപ്പോ ഒരെണ്ണം പോലും ഊരണമെന്നില്ല കാരണം നീ മനസ്സിലാക്കേണ്ടത് 1 രൂപ ഒരാള് സദക്ക കൊടുക്കണമെങ്കിൽ 70 ഷെയ്ത്താമാര് കയ്യപ്പിടിച്ചിട്ട് പറയും കൊടുക്കരുതെന്ന് നിന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന 1 രൂപ എടുത്ത് നീ ബക്കറ്റിനകത്ത് ഇടണമെങ്കിൽ 70 ഷെയ്ത്താനെ പരാജയപ്പെടുത്തണം ഒരു പെണ്ണ് തന്റെ ശരീരത്ത് കിടക്കണ ഒരു സ്വർണ്ണ ഊരണമെങ്കിൽ 7000 ചൈത്താനെ പരാജയപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ നമ്മൾ മത്സരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ മസ്ജിദുൽ നബവിയിൽ ഒരിക്കൽ ഒരു മത്സരം നടന്നു മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ടുവരാൻ എല്ലാവരും തന്റെ വീട്ടിലേക്ക് പോയി ഈ ഫാൻ വേണ്ടപ്പോ എല്ലാരും തന്റെ വീട്ടിലേക്ക് പോയി ഉള്ളത് എടുത്തുകൊണ്ട് വരികയാ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു എപ്പോഴും അബൂബക്കറ ജയിക്കണേ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണോ അല്ല അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയി ഉമർ തങ്ങളും വീട്ടിലേക്ക് പോയി ഉമർ തങ്ങൾ തന്റെ വീടിനകത്തിരുന്ന സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് പകുതി 2 വിഭാഗമാക്കി 1 വിഭാഗം മാറ്റിവെച്ചിട്ട് 1 വിഭാഗം കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു നബിയെ ഇതെന്റെ സമ്പത്തിന്റെ പകുതിയാ നബിയെ അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ എല്ലാരും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിൽക്ക അബൂബക്കറിനെ കാണുന്നില്ലല്ലോ അബൂബക്കറിനെ കാണുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു ഉമർ തങ്ങൾ ഇങ്ങനെ അടുത്തു പോയി നിന്നു റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു അബൂബക്കറെ ഇനി എന്താ നിന്റെ വീട്ടിലുള്ളത് അല്ലാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഇനി എന്റെ വീട്ടിലൊന്നുമില്ല നബിയെ ഉണ്ടായിരുന്നത് മുഴുവൻ ഇതാ അതൊരു മനസ്സാണ് നമ്മൾ വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകും ഇല്ലേ നമ്മൾ വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകും മനുഷ്യ അങ്ങനെ കൊടുത്തിട്ട് കുറയാനായിരുന്നെങ്കിൽ സംസം വെള്ളം കുറയണമായിരുന്നല്ലോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച കാലം മുതൽ തുടങ്ങിയ സംസം വെള്ളം ഈ നിമിഷത്തിലെ ആൾക്കാർ കോരി കുടിക്കുന്നുണ്ടല്ലോ എന്തേ തീരാത്ത
പോട്ടെ, എന്തിനാ നീ മദീനത്ത് പോന്നെ, മക്കത്ത് പോന്നെ? നിന്റെ വീട്ടിൽ ഒരു കിണറുണ്ടല്ലോ, നീ ഇനി രണ്ടു മാസത്തേക്ക് വെള്ളം കോരാതെ അത് അടച്ചിട്ട് നോക്ക്, അത് ഉയരുമോ? അത് ഉയരുമോ? സത്യത്തിൽ കോരാതിരുന്നാൽ കൂടണ്ടേ? ഒരിക്കലും ആ കിണറിലെ വെള്ളം കൂടാറില്ല, പക്ഷെ കോരുന്നതിനനുസരിച്ച് കൂടും. അതാ സദഖ. അതല്ലാഹു ഒരു മനസ്സ് കൊടുക്കണം. പള്ളിക്കും മദ്രസകൾക്കും യതീമീങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ എടാ ഇവിടെ ഒരു ബിൽഡിംഗ് പണിയണം, ഈ സ്ഥലം വാങ്ങണം, 10 or 11 cents സ്ഥലം വാങ്ങണം, ലക്ഷക്കണക്കിന് രൂപ. അതിനി എടാ ഇത് നീ കൊടുക്കുന്നതിലൂടെ എനിക്കറിയുന്നതിനേക്കാളും പൊതുവരെ നിങ്ങൾക്കറിയാം. സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് എന്നെക്കാളും നല്ലതുപോലെ നിങ്ങൾക്കറിയാം. എന്നാലും കൊടുക്കോ? കൊടുക്കൂല. നമുക്ക് എന്തോ ഒരു മടിയാ സദക്ക കൊടുക്കാൻ, നമുക്ക് വല്ലാത്ത മടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മടി നിന്റെ നാശത്തിന് അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ സമ്പത്ത് കൂട്ടിക്കൂട്ടി വെക്കുന്നവർക്കുണ്ടാകുന്ന വലിയ ശിക്ഷയെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇതിപ്പോ 11 മണി ആയതുകൊണ്ടാണ് നിങ്ങൾക്കുടെ മുഖത്ത് ഉസ്താദെ നിങ്ങൾ പറഞ്ഞ സമയമായി, നിർത്തണില്ലേ, നിർത്തണില്ലേ? ഇതിപ്പോ മടുത്ത കുറച്ചു നേരം കൂടി ഇരിക്കുവോ? ഒരു 15 മിനിറ്റും കൂടെ ഇൻഷാല്ലാ. ഞാൻ 11:30 മുമ്പ് നിർത്തിയേക്കാം. ഇരിക്കുവോ? ഇരിക്കുവോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കണം കേട്ടാ. ഞാൻ പൈസ ചോദിക്കും, അപ്പോഴും നിങ്ങൾ ഇതുപോലെ കൈവെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇരുന്ന് വേണം പറഞ്ഞോട്ടെ, ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ശതവാമിക്ക് സെറ്റ് വരാം. പക്ഷെ അതിന് 3 സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സദക്ക ചോദിക്കുമ്പോ കൊടുക്കാൻ വലിയ മടിയ. വാരിക്കൂട്ടി വെച്ചിരിക്ക കൊണ്ടുപോകാൻ, കാരണം നിന്റെ വാപ്പ കൊണ്ടുപോയത് നീ കണ്ടതല്ലേ. ആർക്കും കൊടുക്കാതെ പള്ളിക്കും മദ്രസകൾക്കും ഇനി എന്തിനൊക്കെ വേണ്ടി ചോദിച്ചാലും കൊടുക്കാതെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയോ? നിങ്ങളൊക്കെ വാപ്പമാര് മരിച്ചുപോയപ്പോ ഇങ്ങനെ കെട്ടുകണക്കിന് നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. മരിച്ചുപോയപ്പോ ഉമ്മയുടെ ശരീരത്ത് സ്വർണം അതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ആർത്തി കാണിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്കറിയുമോ സദക്കയുടെ പ്രതിഫലം എന്താണെന്ന്? സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സദക്കയുടെ വില എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, ഒരാളുടെ മരണസമയം ഇങ്ങനെ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങൾ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഒരാൾക്ക് പോലും അള്ളാഹുവിന്റെ പള്ളിക്കല്ല, മദ്രസകൾക്കല്ല, യതീമീങ്ങൾക്കല്ല, കോളേജുകൾക്ക് വേണ്ടിയല്ല, ഒരാൾക്ക് പോലും കൊടുക്കാതെ ലക്ഷങ്ങൾ ഇങ്ങനെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന മുസ്ലിമേ, സദക്കയെ കുറിച്ച് ഇന്ന് പറഞ്ഞാ നിനക്ക് തിരിയൂല, ഇന്ന് പറഞ്ഞാ നീ പറയും ഇത് പിരിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. എങ്കിൽ യഥാർത്ഥത്തിൽ സദക്കയുടെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണല്ലോ. സദക്ക കൊടുക്കാനാ അലമാരിക്കകത്ത് എത്രയോ ലക്ഷങ്ങൾ എണ്ണി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് ഒരു സെന്റ് സ്ഥലമാകാൻ ഒന്ന് ചോദിച്ചപ്പോ അത് മുഴുവനും ഒറ്റയ്ക്ക് വാങ്ങിക്കൊടുക്കാറുള്ള പണം എന്റെ അടുക്കൽ ഉണ്ടായിരുന്നു, എന്നിട്ടും കൊടുക്കാതെ അടുക്കി വെച്ചിട്ടുണ്ട്. സദസ്സുകളിൽ ഉസ്താദന്മാര് ജാരിയായ സദക്കു വേണ്ടി ചോദിച്ചിട്ട്
പോലും കൊടുക്കാത്ത സ്വർണമെന്റെ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. അസറായീല് എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോടൊന്ന് പറയാരാ, എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭർത്താവിനോട് എന്റെ സ്വർണത്തിൽ ഒരു പവനെങ്കിലും എടുത്ത് അല്ലാഹുടെ പള്ളിക്ക് കൊടുക്കണേ എന്നെന്റെ ഭർത്താവിനോടൊന്ന് പറയാരാ, എന്റെ പൊന്നുമക്കളോട് എനിക്കൊന്ന് പറയാരാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ് പെണ്ണേ. ഇന്റെ പരിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുമ്പോ തെണ്ടുകയാ യാചിക്കുകയാ എന്തിനെന്നറിയുമോ? സദക്ക കൊടുക്കാരെ സദക്ക കൊടുക്കുന്നതിന് വേണ്ടി ആ മരിക്കുന്ന സമയം യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അതാണ് സദക്ക ഇടവല. കെട്ടിപ്പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ഒരു ഉമ്മയും ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ആരെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന മൂന്ന് കഷ്ടം വെള്ളത്തുടിയും കുറച്ചു പഞ്ചയും അല്പം സുഗന്ധവും അല്ലാതെ നിന്റെ പെറ്റതള്ള കൊണ്ടുപോയിട്ടുണ്ടോ പെങ്ങള്? നിന്റെ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കള് കൊണ്ടുപോയിട്ടുണ്ടോ? ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ പോയ ഏതെങ്കിലും ഒരു മസ്സന് മൂന്ന് കഷ്ടം വെള്ളത്തുണിയല്ലാതെ ഒരു ഉടുപ്പിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും കൊണ്ടുപോകാനെ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും കുടുംബക്കാർക്കുള്ളതാ സമ്മാനിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും നിനക്ക് വീട് തന്നില്ലേ? നിന്റെ വീടിന്റെ മതില് കിട്ടിയ പൈസ പോരെ ഇവിടെ ഈ വസ്തു വാങ്ങാൻ കൊടുക്കാൻ കഴിയില്ലല്ലോ. വീടിന്റെ മുന്നിലിട്ടിരിക്കുന്ന നിന്റെ വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിനെടുത്തിരിക്കുന്ന ഇൻഷുറൻസിന് നീ അടച്ച പൈസ പോരെ ഇതിന് കൊടുക്കാർ. എന്നാലും ഇല്ലെന്ന് പറയുന്നവരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ. എങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, സദക്ക കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആരും വെറുതെ കൊടുക്കണ്ട. ഒരു തണ്ടയും അഞ്ച് നയാ പൈസ അല്ലാഹുവിന് വെറുതെ വേണ്ട. അല്ലാഹു തരുന്ന പ്രതിഫലം ഞാ പറഞ്ഞു തരാ. അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. പറച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, അസ്രായിലെന്ന് പറയുന്ന മലക്ക് വന്ന് റൂഹ് പിടിക്കുന്ന സമയമുണ്ടല്ലോ, പറച്ചവനെ മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് നിലപിടിക്കുന്ന പിടയുന്ന സമയമുണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ റൂഹ് പിടിക്കുമ്പോ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള് ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല. നിങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്, എനിക്കതറിയില്ല. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. എങ്കിലും ഞാൻ ചിന്തിച്ചു പോയി, നീ പറയുന്ന പ്രസവത്തിന് മരണവേദനയാണെന്ന്, ഈ അടുത്തൊരു പെണ്ണ് പ്രസവിച്ചു, പത്രം വായിച്ചവളല്ലേ, കാമുകനിലൂടെ ഉണ്ടായ സന്താനത്തിന് പ്രസവിച്ചു. പ്രസവിക്കുന്ന സമയം കുഞ്ഞിന്റെ കരച്ചില് വീട്ടുകാര് കേൾക്കാതിരിക്കാൻ ബക്കറ്റിനകത്ത് വെള്ളം തയ്യാറാക്കി വെച്ചു. പ്രസവിച്ച ഉടനെ അതിനകത്ത് എടുത്തിട്ട്, അപ്പൊ പ്രസവത്തിന് മരണവേദനയാണോ? ഒരു പെണ്ണ് യൂട്യൂബില് നോക്കിയിട്ടാണ് പൊക്കിൾ കൊടി മുറിച്ചത്. അപ്പൊ മരണവേദനയാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നീ പ്രസവിച്ചപ്പോ എത്ര പേരാ നിന്റെ കയ്യും കാലും പിടിച്ചത്? ഒന്നീ ഒരു മൂന്ന് നേഴ്സുമാരും അല്ലേ? എനിക്കറിയില്ല, ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം ചിലപ്പോ രണ്ടോ മൂന്നോ അഞ്ചോ നേഴ്സുമാരും ഡോക്ടറും നിന്റെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടാകും, ഇത്രയല്ലേ ഉള്ളൂ. എന്നാ റൂഹ് പിടിക്കണ സമയത്ത് പിടിക്കണ മലക്കിന്റെ എണ്ണം നിനക്കറിയോ? ഒരാള് മരിക്കുന്ന സമയം അവരുടെ റൂഹ് പിടിക്കണ സമയത്ത് അവരുടെ കയ്യും കാലും പിടിച്ചു വെക്കണ മലക്ക് 70,000. അള്ളാഹു ഇമാൻ നൽകുമാറാകട്ടെ. അഞ്ചവിടെ കിടക്കുന്നു, 70,000 ഇവിടെ കിടക്കുന്നു.
ഒരാളെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കിന്റെ എണ്ണം 70 മുതൽ 70,000 വരെയാ. ഇപ്പൊ 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും? പ്രസവ വേദന എന്ന് പറയുന്നത് മരണവേദനയുടെ ഒരംശം മാത്രമാ. അത് നീ മനസ്സിലാക്കുക. അള്ളാന്റെ ഖുർആൻ പറയുകയാ, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം മൂരിയിട്ട് നീ അള്ളാഹുവിന്റെ മദ്രസ ഇൽമ് പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി നീ കൊടുത്ത നീ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ അള്ളാന്റെ മലക്കുകൾ നിന്നോട് ചോദിക്കും, നീ എന്തിനാ കരയണേ, എന്തിനാ കടന്ന് വിഷമിക്കുന്നേ? അപ്പൊ നീ പറയ, എനിക്ക് മരണവേദന സഹിക്കാൻ പറ്റണില്ല, ഞാൻ കാണിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കൊടുക്കുന്നതിന്റെ പ്രതിഫലം ആ സമയത്ത് മലക്കുകൾ കാണിച്ചു തരും. അബുഷിറൂബിൽ ജന്ന, ഇതാ സ്വർഗം. ഇന്ന് നിങ്ങൾ കൊടുത്താൽ ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് കാണിച്ചു തരികയാ. മരിച്ചു കിടന്ന നിന്റെ ഉമ്മ ചിരിച്ചത് വെറുതെയല്ല പെങ്ങളെ, ചെറുപ്പക്കാരാ. നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പ ചിരിച്ചത് വെറുതെയല്ല, അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അവര് സന്തോഷത്തോടെ ചിരിച്ചത് കൊണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആനെ പറയുകയാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന ഈ മദ്രസ പഠിക്കുന്നതിന് വേണ്ടി ഒരു സെന്റ് സ്ഥലം ആകാറ്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുത്താ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാ. സ്വർഗം കണ്ടുകൊണ്ട് ശഹീദിനെ പോലെ മരിക്കാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ശഹീദിനെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുറക്കം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ഒരു ശഹീദിനെ പോലെ മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? സദഖ കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. മുത്തി നബി പറഞ്ഞല്ലോ, ദുർമരണങ്ങളെ തൊട്ട് കാക്കുമെന്നാട്, സദഖ ദുർമരണങ്ങളെ തൊട്ട് കാക്കുമെന്നാട്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാ, ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ട്, ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശർറായ ദിവസം ഏതെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കൊള. പറച്ചവനെ തിളച്ചിട്ട് തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട് പെങ്ങളെ. പടച്ചവനെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ്, ആ ദിവസം എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലും അവൾ പ്രസവിക്കുന്ന വേദന അറിയില്ല. ഉമ്മാ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ. പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ഓടുന്ന ദിവസമാ. സ്വന്തം മക്കളെല്ലാരോട് പറയുന്നു, റബ്ബേ എന്റെ കാല് പൊള്ളുന്നു, റബ്ബേ എന്റെ കാല് പൊള്ളുന്നു, റബ്ബേ എന്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി താറബേ. നെഞ്ചത്ത് കേറി ഞാൻ നിൽക്കട്ടെ അല്ലാ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിൽ നിനക്ക് പേടിക്കണ്ടല്ലോ. കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന ദിവസം അല്ലാഹുവേ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ പല പല രൂപത്തിലും കോലത്തിലും ഇങ്ങനെ കടന്നു പോകുമ്പോ അല്ലാ
മറക്കണ്ടേ പെണ്ണേ, അല്ലാഹുവിന്റെ മഹ്ശറുകളുടെ മുകളിലൂടെ പടച്ചവരെ പറക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? പേടിയില്ലാതെ പ്രയാസമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുന്ന പെണ്ണടെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തുകൂടെ പറവയെ പോലെ പറന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ പോകുമ്പോ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, അല്ല റഅയ്തു ഹിസാബ്, നീ ആരാ? ഇത്ര പെട്ടെന്ന് സ്വർഗത്തിൽ വരുന്ന നീ ആരാ? നിന്റെ വിചാരണ കഴിഞ്ഞോ? നീ സിറാത്ത് കടന്നോ? നീ ആരാ എന്ന് പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മലക്കുകൾ പോലും അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? അന്ന് പറയണം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന, മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന ആ മക്കൾക്ക് പടച്ചവനെ ഒരു മദ്രസ പഠിക്കുന്നതിന് വേണ്ടി, ഒരു സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അല്ലാഹു എനിക്ക് തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തവളാ, എനിക്കതിന് റബ്ബ് തന്ന പ്രതിഫലമാ പറയാ കഴിയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഫവകാഹും അല്ലാഹു ശർദാലിക്കല്യോ, ഏറ്റവും ശർറായ ദിവസം നിനക്ക് പേടി വേണ്ട. മൂന്നാമത്തെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് നിർത്തുകയാ, വലകാഹും നിറത്തം വസുറൂറാ, അല്ലാനെ കാണണോ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാനെ കാണണോ? പരലോകത്ത് വെച്ച് പറ്റൂല, മഹ്ശറയിൽ വെച്ച് പറ്റൂല, അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണമല്ലോ. സ്വർഗത്തിൽ വെച്ചല്ലേ അല്ലാനെ കാണാൻ പറ്റൂ. അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിൽ പോയിട്ട് പടച്ചറപ്പിന്റെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ എന്നുണ്ട് ബാപ്പാ, നിന്റെ ജീവിതത്തിൽ എന്ത് നന്മയാ നീ ചെയ്തു വച്ചിരിക്കുന്നത്? 30, 40, 50, 60 വയസ്സ് കഴിഞ്ഞവരിവിടെ ഇരിപ്പുണ്ടല്ലോ. അമ്മാന്റെ സ്വർഗത്തിൽ പോകാ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ നിനക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പക്കത്ത് നിസ്കാരം, നീ കൊടുത്ത ഏതെങ്കിലും ഒരു 5 നയാ പൈസ, നീ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു ദിക്റു, നിനക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ ബാപ്പാ? എന്റെ ശബ്ദം കേൾക്കാൻ എന്റെ വയത് കേൾക്കുന്നാൻ ഓടി വന്ന പെങ്ങളോട് ഞാൻ ചോദിക്കുകയാ, ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറയടി, നിനക്കല്ലാടെ സ്വർഗത്തിൽ പോകാൻ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് മരിച്ചു പോയാ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാ നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയുമല്ലോ. അല്ലാഹുടെ സ്വർഗം വെറുതെ കിട്ടുമോ? അല്ലാഹുടെ സ്വർഗം മോസിന് കിട്ടുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനെ പള്ളിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, അല്ലാഹുടെ ദീനിനെ ആരാ സഹായിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകൂ. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് വരാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിലൂടെ പിടന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് ഈമാനുള്ള മരണമുണ്ട്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് പേടിയില്ല, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പോയിട്ട് അല്ലാഹുവിനെ കാണാ. പ്രവാചകൻ അവിടെ നിന്ന് പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ തന്റെ വീടുകളിലേക്ക് ഓടുകയാണ്. കിട്ടുന്നത് എടുത്തുകൊണ്ട് വന്നവരുണ്ട്, പൈസ കൊണ്ട് വന്നവരുണ്ട്, ഈന്തപ്പഴം കൊണ്ട് വന്നവരുണ്ട്, പാ കൊണ്ട് വന്നവരുണ്ട്, തലകണന കൊണ്ട് വന്നവരുണ്ട്, ഗോതമ്പ് മാവ് കൊണ്ട് വന്നവരുണ്ട്. അവരുടെ വീടുകളിൽ എന്താണോ അവരുടെ കയ്യിൽ കിട്ടിയത് എടുത്തുകൊണ്ട് ഓടുകയാണ്. സ്വഹാബികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുകയാ. ആരാ കാണുന്നതെന്നറിയോ? രണ്ട് കാലില്ലാത്ത സഹാബിയാ.
ണ്ടല്ലോ അവിടുന്ന് രണ്ട് കാലില്ല, ഒരു കൈ മാത്രമേ ഉള്ളൂ. ആ വികലാംഗനായ സ്വഹാബി വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബികൾ വീടിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്തേ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അവിടുന്ന് വഴിയിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരെ വിളിച്ചു, മോനെ എവിടേക്കാ എല്ലാവരും ഓടുന്നത്? അവിടുന്ന് പറഞ്ഞു, തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സദക്ക ചോദിച്ചിരിക്കുകയാ, ഉള്ളതെടുത്തു കൊണ്ടുവരാ പറഞ്ഞിരിക്കുകയാണ്. ഈമാനുള്ള മരണപാടു സ്വർഗത്തിൽ ചെന്ന് പടച്ചറപ്പിനെ കാണാറുള്ള അഗ്നിഭാഗ്യമാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലാകെയുള്ളത് ഗോതമ്പ് മാവാണ്. ഇത് സദക്ക കൊടുക്കുന്നതിന് വേണ്ടി ഓടുകയാണ്. സഹാബി അവിടുന്ന് പറഞ്ഞിട്ട് പോകുമ്പോ കാലില്ലാത്ത ഇബ്നു ബുഖൈല തങ്ങളെ കരയുക, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ, ഞാൻ പാപപ്പെട്ടവനാണല്ലോ അല്ലാ, ഞാൻ പാപപ്പെട്ടവനാണല്ലോ അല്ലാ, ഈമാനോടുകൂടി മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ, എന്റെ വിലാസം സ്വർഗമല്ലാ, എനിക്കല്ലാരെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇവന് കയ്യിലെ തങ്ങളെ പാപപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ സദക കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്തതിന്റെ പേരിൽ ഇവന് കയ്യിലെ തങ്ങളെ കരയുകയാണ്. പക്ഷേ സമാധാനമാകുന്നില്ല. അവിടുന്ന് പതുക്കെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്, എഴയുകയാ. അടുത്ത യഹൂദിയാണ് താമസിക്കുന്നത്. യഹൂദികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഇവന് കയ്യിലെ തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഇബ്നു ബുഖൈലിനോട് ചോദിച്ചു, വികലാംഗനായ നീ എന്ത് ജോലി ചെയ്യാനാടാ? നിനക്ക് കാലില്ലല്ലോ, ഒറ്റ കയ്യനല്ലേ, നീ എന്ത് ജോലി ചെയ്യാനാ? ഈ കാടുന്ന ഇന്തപ്പന മരങ്ങൾക്ക് നീ വെള്ളം കോരി നനയ്ക്ക്. യഹൂദി കളിയാക്കി പറഞ്ഞതാണ്, റബ്ബേ ഇബ്നു ബുഖൈല റളിയല്ലാഹു തആല അൻഹു വെള്ളം കോരുന്ന തൊട്ടിയും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നു. അതാ തുണത്തൊട്ടി കിണറ്റിലേക്കിടുകയാണ്. വെള്ളം നിറഞ്ഞു കഴിയുമ്പോ വലത് കൈകൊണ്ട് വലിക്കുകയാ, രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ലല്ലോ. കയറിങ്ങനെ വായിലേക്ക് കൊണ്ടുവന്നിട്ട് കടിച്ചു പിടിക്കുകയാ, എന്നിട്ട് പിന്നെയും വലിക്കും. അവസാനം വെള്ളം മുകളിലെത്തുമ്പോ കയറ് കടിച്ചു പിടിച്ചിട്ട് അത് വെള്ള കൈകൊണ്ടെടുത്ത് പാത്രത്തിൽ ചരിച്ചൊഴിച്ചിട്ട് മരത്തിന്റെ ചുവട്ടിലേക്ക് നിരങ്ങി നിരങ്ങി പോയി ഒഴിക്കുകയാണ്. യഹൂദി തന്റെ വീടിനകത്തേക്ക് കടന്നു പോയി. ഇവന് മുഖയില് തങ്ങളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുകയാ. കുറച്ചു സമയം കഴിഞ്ഞിട്ട് യഹൂദി വീടിന്റെ വെളിയിലേക്ക് വരുമ്പോ വെള്ളം കൂരിക്കൊണ്ടിരിക്കുന്ന ഇബ്നു ബുഖൈല തങ്ങളെ കാണാറില്ല. യഹൂദി ഭയന്നു പോയി, യഹൂദി ഭയന്നു പോയി. ഓടിക്കിണറ്റിന്റെ ചുവട്ടിലേക്ക് വരുമ്പോ രക്തത്തിന്റെ അടയാളം കാണുകയാ, രക്തത്തിന്റെ അടയാളം കാണുകയാ. ആ അടയാളം കണ്ട വഴിയിലൂടെ നടന്നു പോകുമ്പോ ഇബ്നു ബുഖൈല തങ്ങള് ഒരു മരത്തിന്റെ ചുവട്ടിലെ രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുകയാ, അവിടുന്ന് തളർന്നു കിടക്കുകയാ. യഹൂദി ഭയന്നു പോയി, ഓടിച്ചെന്ന് വെള്ളമെടുത്തുകൊണ്ട് വന്ന് ഇബ്നു ബുഖൈല തങ്ങളുടെ മുഖത്തൊടികയാണ്. അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ യഹൂദി ചോദിക്കുന്നു, നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, എന്തിനാ നീ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിനക്ക് പണത്തിന്റെ എന്താ വിഷമാവുള്ളത്? നാവും മുറിഞ്ഞിട്ട് വരുന്ന രക്തമാണ്. കാലിലെ രക്തമേതെന്നറിയോ? നടക്കാൻ കാലില്ലാതെ മണ്ണിലൂടെ നിരങ്ങി നിരങ്ങി തൊടയിലെ തോലുരിഞ്ഞു പോയിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാ. ഈ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, കാലില്ലാത്തവനാണ് നബിയേ,
ഒരുപാട് നിസ്കാരമില്ല നബിയേ, ഒരുപാട് നിസ്കാരമില്ല നബിയേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്റെ കയ്യിലില്ല നബിയേ, എനിക്ക് ഈമാനോടുകൂടി മരിക്കണം നബിയേ, എനിക്ക് സ്വർഗത്തില് എന്നെ പടച്ച അല്ലാഹ് എനിക്ക് കാണണം നബിയേ, എന്റെ കയ്യില് നന്മ കുറവാണ് നബിയേ, ആകെയുള്ളത് ഈ കാണുന്ന ദിർഹമാ, എനിക്ക് അല്ലാഹു സ്വർഗം തന്നു പറഞ്ഞുകൊണ്ട് മുത്തു നബിയുടെ കയ്യിലേക്ക് രണ്ട് കാര്യമില്ലാത്ത കയ്യില്ലാത്ത പാവപ്പെട്ടവനായ ഇബ്നു ബുഖൈൽ എന്ന് പറയുന്ന സ്വഹാബി പോലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഇത് പോയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നിനക്ക് വീട് തന്നില്ലേ, നിനക്ക് കൈ തന്നില്ലേ, നിനക്ക് കണ്ണ് തന്നില്ലേ, നിനക്ക് കാല് തന്നില്ലേ, നിനക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നില്ലേ ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ സ്വഹാബി കിടക്കുന്ന സ്വർഗമാ നീ ചോദിക്കുന്നത്, ഈ കിടക്കുന്ന സ്വഹാബി കടന്നു പോകുന്ന സ്വർഗത്തിൽ പോകാനാ നീ ദുആ ചെയ്യുന്നത്, എന്തുണ്ട് പൊന്നുമോളെ, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉരിക്കൊടുക്കാൻ പറ്റുവോ, മനസ്സില്ലാത്തവർക്ക് പറ്റില്ലല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലേ പറ്റൂ, ഉസ്താദേ ഇത് ജാരിയായ സദക്കയാണല്ലോ, ഞാൻ മരിച്ച് കബറിനകത്ത് കിടന്നാൽ ആരൊക്കെ ഈ മദ്രസക്കകത്ത് വന്ന് പഠിച്ചാൽ എനിക്കതിന്റെ ഒരു വിഹിതമുണ്ടല്ലോ, രാവിലെ പഠിക്കാൻ തുടങ്ങുമ്പോ ഒരു ഫാത്തിഹ ബോധമല്ലോ, പിരിയുന്ന സമയത്ത് സലാത്ത് പറയുമല്ലോ, എനിക്കതിന്റെ പ്രതിഫലം മതി ഉസ്താദേ, എനിക്കിതിന്റെ പ്രതിഫലം മതി ഉസ്താദേ, അതുകൊണ്ട് മൂന്ന് പ്രതിഫലമാണ് ആ പറഞ്ഞത്, ഒന്നാമത്തെ പ്രതിഫലം ഈമാരുള്ള മരണമാ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാമല്ലോ, രണ്ടാമത്തെ പ്രതിഫലമല്ലാ, ഏറ്റവും ഭയാനകമായ പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിറപ്പേ പേടിയില്ലാതെ പറക്കാമല്ലോ.